ാന്തി ശ്രേഷ്ഠ സ്വമാനധാരിയും ബഹുമാന ദാതാവുമാകൂ ഈ വിഷയത്തിൽ ഇന്നത്തെ ടോപ്പിക് അവിനാശി ബഹുമാനത്തിൻ്റെ അധികാരി ഇന്നത്തെ അവ്യക്ത സൂചന ആരാണോ ഈ ഒരു ജന്മത്തിൽ സ്വമാനധാരിയായി കഴിയുന്നത് അവർക്ക് മുഴുവൻ കൽപ്പത്തിലും ബഹുമാനം ലഭിക്കുന്നു അവർക്ക് തൻ്റെ രാജ്യത്തിലും രാജ്യ അധികാരിയാകുന്നതിൻ്റെ കാരണത്താൽ പ്രജയിലൂടെ ബഹുമാനം പ്രാപ്തമാകുന്നു അരക്കൽപ്പം ഭക്തരിലൂടെ ബഹുമാനം പ്രാപ്തമാകുന്നു ഈ സമയം സ്വയം ബാബ തന്റെ കുട്ടികൾക്ക് ബഹുമാനം നൽകിയിരിക്കുന്നു അതിനാൽ അവിനാശി ബഹുമാനത്തിന് അധികാരിയാകുന്നു സ്വമാനവും ബഹുമാനവും രണ്ടിനും പരസ്പരം സംബന്ധമുണ്ട് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം ദിവസേന അവ്യക്ത സൂചന കേട്ട് കേട്ട് മനസ്സിൽ അതിൻ്റെ അഭ്യാസം നടക്കുന്നു സ്വമാനം ബഹുമാനം മറ്റുള്ളവരുടെ ബഹുമാനിക്കുന്നതിലൂടെ സ്വമാനം അവനവൻ്റെ സ്വമാനം ഉണരുന്നു അതിനോടൊപ്പം മറ്റുള്ളവരും നമുക്ക് ബഹുമാനം നൽകുന്നു നമ്മൾ എന്താണോ നൽകുന്നത് അതാണ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് ഇന്ന് ബാബ തൻ്റെ പഞ്ചസ്വരൂപത്തിൻ്റെ ഡ്രില്ല് എത്രത്തോളം നമ്മൾ സംഗമയുഗത്തിൽ സ്വമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കുന്നു അതിൻ്റെ ആധാരത്തിൽ മുഴുവൻ കൽപ്പത്തിലും ഓരോ യുഗത്തിലും ബഹുമാനം ലഭിക്കുന്നു സംഗമയുഗത്തിലെ സ്വമാനം ഇതിലെ ബാബ പറഞ്ഞിരുന്നു മാസ്റ്റർ സർവശക്തനാണ് നിങ്ങൾ മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമാണ് ബാബ എന്താണോ ബാബയിലെന്ത് ഗുണമാണോ ഉള്ളത് ബാബയിലെന്ത് കർത്തവ്യമാണോ ഉള്ളത് അതെല്ലാം നമ്മളിലുമുണ്ട് നമ്മൾ ബാബിയുടെ കുട്ടികളാണെന്നുള്ളത് മാത്രമല്ല ബാബിയുടെ അവകാശികളും കൂടിയാണ് കുട്ടികളെപ്പോഴും മാതാപിതാവിൻ്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണോ സമ്പത്തിൻ്റെ രൂപത്തിലും ഗുണം ശക്തികൾ വരദാനം ഇതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ജന്മം എടുത്ത ഉടൻ തന്നെ സമ്പത്ത് നമുക്ക് ലഭിക്കുന്നു ആ സമ്പത്തിൻ്റെ സ്മൃതി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക ഇന്ന് ഒരാൾ ചോദ്യം ചോദിച്ചിരുന്നു സ്മൃതിയിലും സ്വമാനത്തിലും എന്താണ് വ്യത്യാസം എന്ന് സ്വമാനത്തിൻ്റെ സ്മൃതി വേണമെന്ന് ഞാൻ പറഞ്ഞു സ്വമാനത്തിൻ്റെ സ്മൃതി അർത്ഥം സ്വമാനത്തിൻ്റെ സ്മൃതിയിലൂടെ ബഹുമാനം ലഭിക്കുന്നു സത്യുഗത്തിൽ നാം ആരായിരുന്നു എന്ന് ചിന്തിക്കൂ സത്യുഗത്തിൻ്റെ സ്വമാനം സംഗമയുഗത്തിലാണ് നമുക്ക് ധാരണ ചെയ്യേണ്ടത് അല്ലാതെ സത്യുഗത്തിൽ നമുക്ക് സ്മൃതിയിൽ കൊണ്ടുവരാം എന്നല്ല ഞാൻ സത്യോഗീ മഹാരാജാവാണ് വിശ്വമഹാരാജാവാണെന്ന് സത്യുഗത്തിൽ സ്മൃതി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ സംഗമയുഗത്തിൽ സത്യുഗി സ്വമാനത്തിൻ്റെ സ്മൃതി ഉണ്ടായിരിക്കണം സത്യുഗി സ്വമാനത്തിൻ്റെ സ്മൃതിയിലിരിക്കാൻ വളരെയധികം ആനന്ദം നമുക്ക് അനുഭവപ്പെടും ബാബ എപ്പോഴും ബിർള ക്ഷേത്രത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ ജേർണലിസം പഠിച്ച സമയത്ത് ബിർല ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ കോളേജ് അപ്പോൾ എനിക്ക് ലക്ഷ്മി നാരായണൻ വളരെ പ്രിയപ്പെട്ടതായി തോന്നിയിരുന്നു ഞാൻ എപ്പോഴും പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ പോകും പോയി ചെലവഴിക്കുമായിരുന്നു ലക്ഷ്മി നാരായണൻ്റെ ഫുൾ സൈസ് സ്റ്റാച്യു ആയിരുന്നു അവരുടെ നേത്രങ്ങൾ ഉണ്ടല്ലോ നിങ്ങളിങ്ങോട്ട് വരൂ സ്വാഗതം നമ്മളെ ആരോ വിളിക്കുന്നത് പോലെ അവർ നമ്മൾ വിളിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും ക്ഷേത്രത്തിലേക്ക് വിളിക്കുന്നത് പോലെ അനുഭവപ്പെടും അപ്പോൾ ഞാൻ ആദ്യം പോയി ദൃഷ്ടിയെടുക്കുമായിരുന്നു പിന്നീട് ഞാൻ എപ്പോൾ അങ്ങോട്ട് പോകുന്നു ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു ബാബയോട് ചോദിച്ചപ്പോഴും പെർമിഷൻ ലഭിച്ചിരുന്നു നമ്മൾ തന്നെയാണത് ഈ സ്മൃതി നമുക്കുണ്ടായിരിക്കണം സ്വയത്തെ പ്രതി നമ്മൾ തന്നെയാണത് എന്നുള്ള ഒരു ബഹുമാനത്തിൻ്റെ ഭാവം നമ്മളിലുണ്ടായിരിക്കണം സ്വമാനം ഡിഫിക്കൾട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നല്ല ചിലർ ചോദിക്കാറുണ്ട് എങ്ങനെ സ്വമാനത്തിലിരിക്കുമെന്ന് സീറ്റിൽ സെറ്റാകുന്നില്ല എന്ന് പലരും ബാബയോട് പറയാറുണ്ടല്ലോ മായ ഇടയ്ക്കിടെ നമ്മെ താഴെ ഇറക്കാനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കും ആരെങ്കിലും എന്തെങ്കിലും നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമ്മൾ സ്വമാനത്തിൻ്റെ സീറ്റിൽ നിന്നും താഴ്ത്തിക്കിറങ്ങും എന്താണോ നമ്മുടെ ലക്ഷണം അത് നമ്മൾ ഉപേക്ഷിക്കും നമ്മൾ അതിൽ നിന്ന് മുന്നേറുകയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും സത്യത്രേതായുഗത്തിൽ പൂജനീയ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ദ്വാപരയുഗത്തിൽ നമ്മുടെ മൂർത്തികൾ സ്ഥാപിച്ച് പൂജ ചെയ്യുമ്പോൾ തീർത്തും പെർഫെക്റ്റായി വളരെ സമ്പൂർണമായ രീതിയിലുള്ള ഒരു മൂർത്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ പൂജനീയരല്ലേ മൂർത്തിയെ പൂജിക്കുന്നു എനിക്ക് ഇടയ്ക്ക് സംഘം യുഗത്തിൽ അനുഭവപ്പെടാറുണ്ട് മൂർത്തിയായി തന്നെ ഇങ്ങനെ ഇരിക്കാൻ ചില സമയത്ത് ആബു പർവ്വതത്തിലേക്ക് പോകുന്ന സമയത്ത് റോഡ് റോഡരികിലൊക്കെ ആക്സിഡൻ്റ് ഉണ്ടാകാറുണ്ടല്ലോ അവിടെ വഴിയരകിൽ തന്നെ ഒരു മൂർത്തി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തരത്തിലുള്ള ക്ഷേത്രമോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഒരു മേൽക്കൂരയൊന്നും ആ ഒരു മൂർത്തിക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് ആ മൂർത്തിക്ക് ഒരു മാല ഇട്ടുകൊടുത്തു പിന്നീട് രണ്ട് ഫലങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു പിന്നീടാണ് മേൽക്കൂരയും അമ്പലവും എല്ലാം നിർമ്മിച്ചത് മൂർത്തിയുടെ ആകർഷണമാണ് അതൊക്കെ ചെയ്യിച്ചത് ആദ്യ മൂർത്തി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ നമ്മുടെ പാർട്ട് എന്ത് തന്നെയാണെങ്കിലും എല്ലാവരും എന്താണ് നമ്മളിൽ നിന്നും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മെ ഒരു മൂർത്തിയെ പോലെ നാം ഒരു മൂർത്തിയായി ഇരുന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ അടുത്തേക്ക് വന്നോളും മുഴുവൻ വിശ്വത്തിലുമുള്ള ഓർമ്മ ചിഹ്നങ്ങൾ നോക്കൂ വർത്തമാന സമയത്ത് ഉള്ള നമ്മുടെ സ്വമാനമാണ് നമ്മുടെ മൂർത്തി നമ്മുടെ സ്വരൂപം എങ്ങനെയുള്ളതായിരിക്കണം വളരെ നല്ലതായി തോന്നണ്ടേ ഓരോ യുഗത്തിലും അങ്ങനെയെങ്കിൽ നമുക്ക് ബഹുമാനം ലഭിക്കും പല സ്ഥലങ്ങളിൽ നമുക്ക് പൂജയുണ്ടാവും പല പ്രകാരങ്ങളിലുള്ള ആദരവുണ്ടാകും സംഗമയുഗത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ബാബ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്നുണ്ട് താങ്കളെല്ലാവരും ആന്തരികമായി തൻ്റെ സാക്ഷാത്കാരം ചെയ്തിട്ടുണ്ടാകുമല്ലോ തൻ്റെ മൂർത്തിയുടെ സാക്ഷാത്കാരം അതിനാൽ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യൂ ഞാൻ പൂജനീയ ആത്മാവാണ് ഓരോരുത്തർക്കും തൻ്റെ ദൃഷ്ടിയിലൂടെ അപ്രകാരത്തിലുള്ള അനുഭവം നിങ്ങൾ കൊടുക്കണം താങ്കൾക്ക് അങ്ങനെയുള്ള പൂജനീയ ദേവതയായി തീരാൻ സാധിക്കുമെന്ന് ഇന്നത്തുള്ള ഹോംവർക്ക് ഇതാണ് സ്വയം തൻ്റെ പൂജനീയ സ്വരൂപത്തെ ആ ഒരു സ്വമാനത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സർവരെയും ആ ഒരു ദൃഷ്ടിയിലൂടെ കാണുക ബഹുമാനം നൽകുക ഓംശ